ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം നിൽക്കുന്നു. ഞാൻ ശ്രുതി. അപ്പം നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ഒരുമാതിരി ഒതുക്കിയ ശേഷമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. കാരണം ഇന്ന് ചേട്ടന് 6:30 പോകണം. ലോക്ക്ഡൗൺ ആണെങ്കിൽ പോലും ചേട്ടൻ ഇപ്പോൾ എല്ലാ ദിവസവും ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ്, രാവിലെ എണീറ്റ് തന്നെ ചേട്ടന് 6:30 പോകണമെന്ന് ഞാൻ 4:30 എണീറ്റു. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇപ്പോൾ എന്തൊക്കെ ഉച്ചക്കത്തേക്ക് ചോറ് കൊടുത്തോണ്ടോല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ തറവാടിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ലോക്ക്ഡൗൺ മുമ്പ് വന്നാണ്. പിന്നെ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ഉച്ചത്തേക്ക് കൊടുത്തുവിടാന്ന് വെച്ചാൽ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ രസം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കൊഴുവുണ്ട്. കൊഴുവ ഞാൻ ഇന്നലെ വെട്ടി വെക്കണം, ഗോതമ്പ് മറന്നുപോയി. അപ്പോൾ കൊഴുവ വെട്ടിയിട്ട് നമുക്ക് എന്നാൽ പീര വെക്കണം. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതായത് ഞാനിപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് വെട്ടാൻ പോകണതാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയത് കാരണം ചിലവർക്കുടെ കാര്യം ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കാരണം അന്നന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനും, നമ്മുടെ അവസ്ഥ ഇതൊക്കെ ആയി പോയില്ലേ. ഈ കൊറോണ വന്ന കാരണം ഒരുപാട് മനുഷ്യരെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് നല്ലൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിനാണെങ്കിൽ പോലും എല്ലാവരും നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഈ കൊറോണ വന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മെഴുകോട്ട് ഇടക്കാൻ പോകണതാണ്. ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഒരു മഴക്കാർ എന്നല്ല, ഭയങ്കര ഇരുട്ടാണ്. 4:30 ഇട്ടിട്ട് പോലും, കാരണം എന്ന് വെച്ചാൽ ഒരു മഴക്കാരൻ്റെ ഒരു ഇതാണ്. കാരണം ഭയങ്കര ഇരുട്ടില്ലേ, ലൈറ്റിട്ടൊന്നും അത്ര വലിയ വെളിച്ചമൊന്നും ഇല്ലാത്ത പോലെ ഇരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ തന്നെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുക എന്നാണ്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഞങ്ങളങ്ങനെ ചായ ഉണ്ടാക്കില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ചായ എല്ലാവർക്കും നിർബന്ധമായത് കാരണം ഇത് ഞാൻ ഉണ്ടാക്കുന്നവർ ഞാനും ചായ കുടിക്കും. ഇപ്പോൾ പക്ഷേ എന്നും കുടിക്കുമെന്നില്ല, തോന്നുമ്പോൾ മാത്രം ചായ കുടിക്കും. അനക്കാൽ മുമ്പേ രാവിലെ ഇട്ടിട്ട് വെള്ളം കുടിക്കലാണ് പതിവ്. അപ്പോൾ ഞാനിപ്പോൾ രസം ഉണ്ടാക്കാൻ പോവാണ്. രസത്തിന് ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളകടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിയല്ല, കുരുമുളകാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ രസത്തിൻ്റെ കൂട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ജീരകം ഇടും, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടും, പിന്നെ വറ്റൽമുളക് ഇടും, പിന്നെ കുരുമുളക് ഇടും. ഇതും ഫുള്ളും ഇട്ട് ഒന്ന് അടിച്ചെടുത്ത ശേഷം നമ്മൾ 2 തക്കാളി അല്ലെങ്കിൽ 1 തക്കാളി ഇട്ട് മിക്സിയിൽ അടിച്ച് അതും സെപ്പറേറ്റ് വയ്ക്കും. എന്നിട്ട് നമ്മൾ ചൂടായ ചട്ടിയിലേക്കോ പാത്രത്തിലേക്കോ എന്ത് ചെയ്യും, വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ച് കറുവപ്പിൽ ഇട്ടിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഞാൻ ഇതിനകത്ത് ഇട്ട് ഒന്ന് വഴട്ടി വരും. കുറച്ച് മഞ്ഞപ്പൊടി ഇടും, എന്നിട്ട് നമ്മൾ തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടാവല്ലോ അതും എടുത്തിട്ടിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് നമുക്കതിലേക്ക് പുളിവെള്ളവും കുറച്ച് വെള്ളവും കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് പിന്നെ ഉപ്പിട്ട് മിക്സ് ചെയ്ത ശേഷം തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലിട്ടിട്ട് ഇറക്കി വയ്ക്കുകയാണ് ഞാൻ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ മെഴുക്കുവെട്ടി പ്രതിയായിട്ട് ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞ് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ വേവിച്ച ശേഷം തണുത്ത ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ രാവിലെ എണിക്കുമ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പമാവും. നമുക്ക് വേവിച്ച് വെച്ചിട്ട് എന്താ രാവിലെ എണിക്കുമ്പോൾ കുറച്ച് എണ്ണയിൽ കൊടുത്ത് വഴറ്റി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എല്ലാ മിക്ക പച്ചക്കറികളും ഞാൻ ഇങ്ങനെ വേവിച്ച് വെക്കാറാണ് പതിവ്. വലിയ ദോഷമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പണി എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കാരണം ബാല് കണ്ണൻ എനിക്കില്ല, ബാല് പെട്ടെന്ന് എണീറ്റ് വരും. അപ്പോൾ അത് കാരണം കേട്ടോ, അവൻ എണീറ്റ് വന്നാൽ പിന്നെ മൂഡ് ശരിയല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണം. കാരണം പെട്ടെന്ന് എൻ്റെ പണി തീരില്ല, രാവിലെ പിന്നെ പോക്കായിരിക്കും. അവൻ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം പിന്നെ കുറച്ച് വാശിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ എളുപ്പപ്പണിയൊക്കെ ചെയ്ത് വയ്ക്കും. പിന്നെ മീൻ വെട്ടണം എന്ന് പീര ഉണ്ടാക്കണമല്ലോ. അപ്പോൾ മീൻ ഇന്നലെ വെട്ടി വെക്കണമെന്ന് ഓർത്തായിരുന്നു, പക്ഷേ എന്താ മറന്നുപോയി. അപ്പോൾ നമുക്ക് പീര ഇനി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈ ജൂണിൽ ഇങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങി. ഇപ്പോൾ സ്കൂളൊക്കെ പണ്ടൊക്കെ സ്കൂളൊക്കെ തുറന്നാലും മഴക്കാലത്തൊക്കെ ക്ലാസ്സിൽ പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു എനിക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കൊറോണ കാരണം മിക്ക കുട്ടികൾക്ക് ഓൺലൈനൊക്കെയാണ്. അപ്പോൾ കണ്ണന് ഞങ്ങൾ ഈ പ്രാവശ്യമാണ് കേട്ടോ അവന് സ്കൂളിൽ ചേർത്ത്, അവൻ LKG പഠിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അവന് തുടങ്ങി, അതുപോലെ എല്ലാവർക്കും തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് ക്ലാസ് നോക്കാതെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ എങ്ങനെ കുട്ടികളെടുത്ത് പഠിക്കുന്നത്. കുഞ്ഞു കുട്ടിയൊക്കെയല്ലേ, അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അവൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ ക്ലാസ്സിലേക്ക് ഇരുന്ന് മിസ് പറഞ്ഞൊക്കെ അവർ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഒത്തിരി എന്താ പറയുക, നമ്മൾ 10-ാം ക്ലാസ്സൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയാലും കുറച്ച് എന്താണ് പഠിക്കാൻ ബുദ്ധിമുട്ടല്ല. നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് എന്താ ക്ലാസ്സിൽ പോയി നമ്മൾ എന്താ ക്ലാസ്സിൽ പോയിരിക്കുന്ന ഒരു അത്രയും ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് അത്ര ഉറപ്പ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പക്ഷേ എന്താ, നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം, നല്ല രീതിക്ക് മനസ്സിലാക്കിയാൽ മാത്രമുള്ള 10-ാം ക്ലാസ്സൊക്കെ നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അതും കൂടാതെ തന്നെ നമ്മുടെ 10-ഉം 9-ഉം കാലഘട്ടമുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു എന്താ പറയുക, സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കാൻ നേരത്ത് നമുക്ക്
നല്ലൊരു ഓർമ്മകൾ തരുന്നത് നമ്മുടെ 10-ഉം 9-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കാലഘട്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ ആയാലും ഞാൻ ഓർക്കുമ്പോൾ അത്രയ്ക്ക് നല്ല എന്താ പറയുക, അത്രയ്ക്ക് നല്ല കൂട്ടുകാരും നല്ല ക്ലാസ് ടീച്ചർമാർ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അതൊന്നും ഒത്തിരി ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ വിദ്യാഭ്യാസം, ജോലി, അതിലൊക്കെ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവൻ തന്നെയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അത് കണ്ടിട്ടുള്ള ബാക്കി എന്തൊരു കാര്യം. അപ്പോൾ അത് നിർത്താൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, എല്ലാവരും നല്ല സേഫായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ സ്വയം തന്നെ നമ്മുടെ ഈ മഹാമാരിയെ എതിർക്കാനുള്ള മറ്റ് മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. അപ്പം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുന്നത് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി പുട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ പുട്ടിനുള്ള പൊടി അരിപ്പൊടി എടുക്കുകയാണ്. അപ്പോൾ അതെ, നമ്മുടെ പണിയൊക്കെ കഴിയാറായി. ഇപ്പം ഞാൻ പീര വെച്ചിട്ടുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കടലക്കറി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ണൻ എണീറ്റു. അപ്പോൾ ഞാൻ ചായ എടുത്ത് അവൻ ചൂടാറ്റിട്ട് കൊടുക്കണുള്ളത്. ഒരാൾ വന്ന് കിടക്കണം കണ്ടോ. ഇപ്പോൾ ചായ കൊടുത്താലാണ് അവിടെ നിന്ന് എനിക്ക് ഒഴിഞ്ഞ് കുറച്ച് പാശയോടെയാണ് എണീച്ചത്. കാരണം ഉറക്കത്തിന് എണീറ്റപ്പോൾ എന്നെ കണ്ടില്ലെന്ന് അതും പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് കിടക്കുക. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുറച്ച് പല്ലൊക്കെ തേച്ചാലും മിടുക്കാനായിട്ട് ഇരിക്കുക അല്ലേ. കുടിച്ച് ചൂടുണ്ടോ? കുടിച്ചു നോക്കിയേ, ചൂടുണ്ടോ? ഇല്ലല്ല. നമ്മുടെ രാവിലത്തെ പണിയെല്ലാം ഒതുങ്ങിയിട്ട് ഇപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി തിണ്ണയിലേക്ക് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് ചായ കുടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ചായ എന്നല്ല, ഇവിടെ വന്ന് ഇന്ന് രാവിലെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കാരണം എന്താ വെച്ചാൽ സൂര്യൻ ഉദിച്ച് വന്ന് നമ്മുടെ മുഖത്തേട്ട് ആട്ടോ അടിക്കുന്നത്. അപ്പം ആ ഒരു വെളിച്ചാണ് എൻ്റെ മുഖത്ത് കാണാൻ പറ്റണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എന്താണ്, ഞാൻ ഒരാഴ്ചത്തെ ഡേൻമ ലൈഫാണ് ഇടാന്ന് പറഞ്ഞത് ഭയങ്കര. അപ്പം ഞാൻ ഒരാഴ്ചത്തെ ഡേൻമ ലൈഫാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കില്ല ഒരാഴ്ച എൻ്റെ ഡേൻമ ലൈഫ്. അപ്പോൾ അത് കാരണം അതിന് ഇടയ്ക്കിടയ്ക്ക് വേറെ വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അത് കാരണം എനിക്ക് 2-3 ദിവസത്തെ ഡേൻമ ലൈഫിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു, അപ്പോൾ എന്താണ് കറക്റ്റായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഡേൻമ ലൈഫ് ഒരു 4 എണ്ണമാണ് കിട്ടുള്ളൂ, പിന്നെ 3 ദിവസം ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ ഇന്ന് ചേട്ടൻ്റെ വീട്ടിൽ വെച്ചൊരു ഡേൻമ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട് ഇടാൻ ഓർത്തും. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല. എനിക്ക് നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 ആഴ്ച മുമ്പാണ് യൂട്യൂബിൽ നമ്മൾ ഇടുന്ന വീഡിയോൻ്റെ തംബ്നെയിൽ മാത്രം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന കേട്ടാ. പിന്നെ അങ്ങനെയാണ് ഇട്ടോണ്ടിരുന്നത്. അപ്പം ഞാൻ കാര്യം 2 ആഴ്ച നമുക്ക് ഒരു വീഡിയോ ഇട്ടപ്പോൾ 2-3 പേര് കണ്ടവർ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാൾ നമ്മുടെ നല്ലതാണെന്ന് പറയാൻ നമുക്ക് പിന്നെയും അത് ചെയ്യാനുള്ള ഒരു എന്താണ് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ റീൽസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുക. പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ബാലു ഇതേ രാവിലെ എണീറ്റ, ബാലിൽ നിന്ന് എത്ര മണിക്ക് എണീറ്റെന്ന് വെച്ചാൽ ബാലു ഇന്നൊരു 6 മണിയപ്പോൾ എണീറ്റു. എന്നിട്ട് ഇപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുക, റൂമിലെ ഫോൺ വെച്ച് കൊടുത്തു. അപ്പോൾ അത് കാരണം ഫോൺ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ അപ്പോൾ ഇന്ന് അച്ഛൻ്റെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്നാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അമ്മയും ചേട്ടനും പുറത്ത് പോകാൻ എന്ന സമയത്താണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പായസം ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ എന്താ, ഇത്രയും ദിവസം ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലാം തീർന്നു. കാരണം അട ഉണ്ടായിരുന്നു, സേമിയ പാക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പായസത്തിന് എടുക്കുന്ന അരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലോക്ക്ഡൗൺ ആയത് കാരണം മിക്ക ദിവസം പായസം ഉണ്ടാക്കലായിരുന്നു വേറെ പണി. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കേണ്ട ഒരു ദിവസമായപ്പോഴത്തേനും എല്ലാം തീർന്നു അപ്ലാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പച്ചരി കൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പച്ചരി നല്ലോണം കഴിക്കുന്ന ശേഷം കുക്കറിൽ 2 വിസിൽ അടിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കഞ്ഞോളം കളഞ്ഞിട്ട് കുറച്ചും കൂടി വേണ്ട പച്ചവെള്ളം ഇല്ല, പച്ചവെള്ളം ഒഴിച്ചിട്ട് ആ കഞ്ഞോളം കൂടി കളഞ്ഞു. എന്നിട്ടെന്ന് വെച്ചാൽ പാല് ഞാൻ 2 കവറാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ 2 കവർ പാലും അത് പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് എന്താ
ചെറുതായിട്ടൊന്നൊരു കുറുകുന്ന രീതി ആയപ്പോഴത്തേക്ക് ഞാൻ അരി എടുത്തിട്ടിട്ടുണ്ട്. അത് അരിയല്ല, നമ്മുടെ പച്ചരി വേവിച്ചെടുത്തിട്ടും. ഇനി എന്താ ചോദിച്ചാൽ നല്ലോണം അരിയും പാലും എല്ലാം കൂടി നല്ല മിക്സ് ആവട്ടെ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഇപ്പം തന്നെ രണ്ടു കവർ തികഞ്ഞില്ല കേട്ടോ. ഇനി ഒരു കവറും കൂടി ചേച്ചി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വരുമ്പോഴത്തേക്ക് ഈ അരിയൊക്കെ ഒന്ന് വെന്ത് ഈ പാലും അരിയും പഞ്ചസാരയൊക്കെ എല്ലാം കൂടി എന്താ പറയുക എല്ലാം കൂടി ഒന്ന് കലർന്ന് നല്ല സെറ്റ് ആവട്ടെ. അപ്പോൾ ഒരു കവറും കൂടി നമുക്ക് വേണ്ടി വരും. നമുക്ക് ആ ഒരു കവറിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിൽക്ക് മെയ്ഡ് പോലെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പായസത്തിലേക്ക് നമുക്കിടാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയാൻ എന്താ പാലും പഞ്ചസാരയും നമ്മുടെ പച്ചരിയുടെ ചോറും വേണം. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് വേണം നമുക്ക് പാലും പഞ്ചസാരയും ചെറുതായിട്ടൊരു മിൽക്ക് മെയ്ഡ് പോലെ ചെയ്തിട്ട് നമുക്കത് ഒഴിക്കാം. എന്നാൽ പെട്ടെന്ന് തോന്നി പച്ചരി കൊണ്ട് പായസം ഉണ്ടാക്കാം, കാരണം പെട്ടെന്ന് അങ്ങനെ ചെയ്തു. പിന്നെയാണ് കടയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് മനസ്സിലായത് കേട്ടോ. അതും കുഴപ്പമൊന്നുമില്ല, നമുക്കെന്താ പച്ചരി കൊണ്ട് എന്തെന്ന് പായസം ഉണ്ടാക്കാൻ ഓർത്തു. അപ്പോൾ എന്താണ്, അപ്പോൾ വൈകുന്നേരം പ്രതിവേട്ട വരാൻ നേരത്ത് കേക്ക് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതേ പണിയൊക്കെ ഒതുങ്ങിയ ശേഷം ഞാൻ കുളിക്കാൻ പോണെയാണ്. ഞാനിപ്പോൾ ഹോട്ട് ഓയിൽ ചെയ്യണയാണ്. എണ്ണ ചേർത്ത് ചെറുതായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് തലയിൽ ഇപ്പോൾ നല്ലോണം തേച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു ഹെയർ പാക്കും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീട് ഞാൻ സെപ്പറേറ്റാക്കി ഇടാം. അതും കൂടെ ഇടാൻ നേരത്ത് വിടുമ്പോൾ ഈ വീട് കുറച്ച് ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ അതിൻ്റെ വീട് ഞാൻ പിന്നെ ഇടാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ശേഷം ഹെയർ പാക്ക് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടി കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോഴും കൂടുതൽ ചെയ്യുന്ന ഹെയർ പാക്ക് എന്ന് പറയുന്നത് കൂടുതലും മുടി കേളാവുന്നതിന് വേണ്ടിയുള്ള ഹെയർ പാക്കാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു ഇഷ്ടം. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് കേളായിട്ടുള്ള ഹെയർ ആണ് ഇഷ്ടം. അപ്പോൾ അതിന് പറ്റിയ ഹെയർ പാക്കൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഞാൻ കുളി കഴിഞ്ഞപ്പോൾ കിടന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി, കാരണം കണ്ണിന് പരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും കയറി കിടന്നുറങ്ങി. അപ്പോൾ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് അമ്മ ഇവർക്ക് വറുത്ത് എണ്ണയിൽ ഇങ്ങനെ വറുത്ത് പോരെടുത്ത സാധനമാണിട്ടത്. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, കടയിൽ നിന്ന് നമ്മൾ വറക്കണക്കാർ മുമ്പായിട്ടുള്ള ഒരു സാധനമാണ് വാങ്ങണത് കേട്ടോ. പിന്നെ പേരൊന്നും എനിക്കറിയില്ല എന്താണെന്നൊന്നും. അപ്പോൾ അത് പാലും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒളിച്ചിരിക്കാണ കൊച്ച്, ഒളിച്ചിരിക്കാണ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയി 6 മണി കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പൂമുതൽവാദിക്ക് സ്നേഹം വിടർത്തുന്ന പൂത്തിൻ്റെതാക്കും ഭാര്യ എന്നൊക്കെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കോട്ടെ. അപ്പോൾ ഇന്ന് എന്തായാലും എന്നാണ് ചേട്ടൻ വൈകി വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ 35-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ചേട്ടൻ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, മീനുട്ടി അച്ഛനമ്മക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ അതേ ബാക്കേശു കത്തിയും കൊണ്ടിരിക്കുക കേട്ടോ, കേക്ക് മുറിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഓട്ടം അവൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഞങ്ങൾ അമ്മയുടെ അച്ഛനെ കൈ കൊടുത്തു കേട്ടോ കേക്കൊക്കെ മുറിക്കാൻ. അപ്പോൾ ഇപ്പോൾ എന്താണ് കേക്ക് മുറിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് ബാലുവിനെടുത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും അച്ഛ അതിന് ആദ്യം അച്ഛന് അമ്മയ്ക്ക് കൊടുക്കുക, അമ്മയ്ക്ക് കൊടുക്കുന്നു പറയുമ്പോൾ ഇതേ അമ്മയ്ക്ക് കൊടുക്കട്ടോ. അപ്പോൾ തന്നെ പാവട്ടെ കേശു, അപ്പോൾ തന്നെ ഇതേ മാറുന്നുണ്ട. അപ്പം നമ്മുടെ കൂടെ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൻ വരും മനത്ത്, ഓളൊന്ന് ബെല്ലൈക്കൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരത്താണ് ഞാൻ ഫ്യൂച്ചറിൽ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് വഴി പറയണം കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.